ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കട്ട് മുൻപ് നമ്മൾ ഒരു കട്ടിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മുടെ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിംഗ് വീഡിയോ കണ്ടു നോക്കി വെക്കാം വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആയിട്ട് കണ്ണൂർ കൂട്ടിയാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ എടുക്കുന്നുണ്ട് അതിൽ ഞാൻ ആദ്യം സ്ലീവും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതും പിന്നെ ടൈക്കുള്ള പീസൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു പീസ് എടുക്കുന്നുണ്ട് നമ്മൾ ടൈക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിരുന്നുണ്ടാവും അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു ടൈക്കുള്ള ഒരു ഞാൻ പീസിനെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ മടക്കി കൊടുത്തിട്ട് അരകത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് ആ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് വരുന്ന വിധത്തിലാക്കിയിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരുക്ക് വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ വൃത്തിയിൽ കിട്ടും അങ്ങനെ ചെയ്ത് കൊടുത്തേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എപ്പോഴും കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും ഫ്രോക്കിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതേപോലെ ഒന്നും കൂടി കാണിച്ച് തരാനായിട്ടാണ് നിങ്ങൾക്ക് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ടൈ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാനായിട്ട് പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രെൻഡിങ്ങൊക്കെ പോകുന്നത് നോക്കി നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന സമയം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെൻഡിങ്ങൊക്കെ പോകുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്നത് പോലെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഞാൻ പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ ആ ടൈം തിരിച്ചിട്ടെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഒരു കൂർത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് ഞാനിപ്പോൾ പപ്പടക്കോലാണ് എടുത്തിട്ടുള്ളത് എന്തെങ്കിലും കീർക്കിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതൊന്ന് കൂർത്തതൊക്കെ ഉപയോഗിക്കുമ്പോൾ കീറി പോകുക അതോ അല്ലെങ്കിൽ തുളഞ്ഞു പോകുക അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ചെടുത്തതിനു ശേഷം രണ്ട് മൂലക്കിലായിട്ട് നമ്മൾ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുത്തിക്കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിലായിട്ട് കിട്ടും നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് അങ്ങനെ ഒരു ആ ഒരു ചതുരത്തിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ ഭാഗം അപ്പോൾ നെയ്യത് പോലെ രണ്ട് ടൈം ഞാൻ ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്കി വെക്കാട്ടാ അപ്പോൾ അതായത് ഇങ്ങനെ ഞാൻ കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട് സെൻ്റർ പോഷനൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു അടയാളം വെച്ചിട്ട് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം അതേപോലെ ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരു ചെറിയൊരു ഇത് മാത്രം മതി മോൾ വശത്തേക്ക് നമ്മൾ താഴെ എന്തായാലും ഇലാസ്റ്റിക് യൂസ് ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴ്വശത്തായിട്ട് ഇലാസ്റ്റിക് യൂസ് ചെയ്യണം ഇലാസ്റ്റിക്കിന് വേണ്ടി വെച്ചുകൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വെച്ച് നോക്കും അതായത് ആ ഒരു സ്ലീവ് എത്രയോണം കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പകുതിയോ മുക്കാലോ ഒക്കെ നമ്മൾ അളവെടുത്തിട്ട് ജസ്റ്റ് വലിച്ചു പിടിക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇതിൽ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വലിച്ചു പിടിക്കരുത് അതിനുശേഷം നമുക്കതിൻ്റെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേ സെയിം അളവിൽ തന്നെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ചുരുക്കമൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ചുരുക്കൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ അതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും ഇല്ല സ്റ്റീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് വൈറ്റ് ആണ് ഇവിടെ കിട്ടാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് താഴത്തേക്കുള്ള ഫ്രിൽസൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നാല് പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളതൊന്ന് നാലാക്കി മടക്കിയിട്ടിട്ട് ഉള്ള ആ ഒരു ഇത് രണ്ട് അങ്ങനെ രണ്ട് സെക്ഷൻ ആണല്ലോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ രണ്ട് പീസ് രണ്ട് പീസ് ഇതാണ് അപ്പോൾ മൊത്തം നാല് പീസാണ് ഉള്ളത് ആ നാല് പീസ് നമ്മൾ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല വശം നല്ലവശം വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ചീത്തവശത്തേക്ക് നമുക്ക് ആ സ്റ്റിച്ച് പോകട്ട ആ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ചെയ്തെടുത്തത് അതിന് ശേഷം നമുക്ക് അത് മൊത്തത്തിലൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് സ്റ്റിച്ച് നമുക്ക് ഏകദേശം അതിൽ വരും പക്ഷേ ഈ സ്റ്റിച്ചൊന്നും നമുക്ക് അതിൽ അറിയും കൂടിയില്ലാട്ടോ സ്റ്റിച്ച് ലാസ്റ്റ് ആ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ ആ സ്റ്റിച്ചൊന്നും നമുക്ക് അറിയില്ല അപ്പം ഞാൻ അതേപോലെ എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് പറ്റണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് ആ സ്റ്റിച്ചിന് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ചിൻ്റെ അരികശം ഉണ്ടാവുമല്ലോ ആ ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അവിടെ ഇങ്ങനെ പ്രെസ്സായിട്ട് നിന്നോളും പിന്നെ നമുക്കത് അവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊണ്ടോന്നൊന്നും പെട്ടെന്ന് എടുത്തറിയൊന്നുമില്ല കേട്ടോ അപ്പൊ അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്ന് സ്റ്റിച്ചിൽ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് ഭാഗം ഒന്നും വിട്ടിട്ട് നമുക്കിതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പ്ലേറ്റ്സുകളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്തെടുക്കാൻ പറ്റുന്ന മാത്രമല്ല നല്ല അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതും മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അടുത്ത ഭാഗം വരെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് നെക്കാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് വേറെ അതിൽ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പം നമുക്ക് നെക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം കൂടിയും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഭാഗം ഡെലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞ് തരും ചെയ്യാട്ടോ അപ്പം ഞാൻ നെക്കിന് വേണ്ടിയിട്ട് വേറെ പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ പീസായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു ചെറിയൊരു പൈപ്പിങ് നമുക്കതിൻ്റെ കോമ്പിനേഷൻ കളർ വൈറ്റ് വൈറ്റാണല്ലോ വരുന്നത് അപ്പോൾ വൈറ്റ് പീസ് എടുത്തിട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വൈറ്റ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ക്രോസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഒക്കെ ചരിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഉള്ള ആ ഒരു ഏണ ഭാഗം ഇങ്ങനെ ചെരിവ് വരുന്നില്ല ആ ഭാഗമൊക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സാധാരണ ഒരു ഒരുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കത് പ്രശ്നമില്ല ക്രോസ് പീസ് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി കുഴപ്പമില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുവല്ലോ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടാം അപ്പോൾ അത് ആ ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ആ ക്രോസ് പീസിനെ ഒന്ന് സെൻ്റർ മടക്കാം ആ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് വരുന്ന വിധത്തൊക്കിയിട്ട് ആ ഈ ഒരു നീല പീസിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ക്ലോസ്ഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്കും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴേക്കും വരുന്ന വിധത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതായതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് അപ്പോൾ ഇതറിയാവുന്ന ഒരുപാട് പേരുണ്ടാവുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിഞ്ഞ് നിൽക്കുന്ന പോലോ അല്ലെങ്കിൽ ക്ലിയർ ഇല്ലാത്ത കിട്ടുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ നെക്ക് അതൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ ഈ ഒരു നെക്ക് അപ്പോൾ അതായത് ശേഷം ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ താഴോട്ട് മടക്കി കൊടുക്കുകയാണ് താഴോട്ട് മടക്കി കൊടുക്കുമ്പോൾ ഫുൾ ആയിട്ട് മടക്കി കൊടുക്കുന്നില്ല നമ്മൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു പൈപ്പിങ് വരുന്ന വിധത്തിൽ ഇതേപോലെ അങ്ങനെ മടക്കിയിട്ടാണ് ഏട്ടാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു പോർഷനാണ് പറഞ്ഞത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് നമ്മൾ ആ യുവക്കിൻ്റെ പോർഷനിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഈ ഡെലീറ്റ് ആയിപ്പോയിട്ടാണ് അപ്പോൾ ഞാൻ അത് കാണിക്കുകയാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു നീല പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ളൂ അത് ഞാൻ ഈ ഒരു ചീത്തവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അരികത്തു കൂടെ തിരിച്ചിട്ടിട്ട് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു വിട്ടാ ശേഷമാണ് നമ്മൾ നീക്കിയിട്ട് ആ വൈറ്റ് പൈപ്പിംഗ് വരുന്ന ഭാഗത്ത് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഫിക്സ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ നിങ്ങൾക്കതൊന്നും ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കാണിച്ച് തന്നത് കേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെലീറ്റായി പോയതായിരുന്നു നമ്മളതൊക്കെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ബാക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഡെലീറ്റ് ആയിപ്പോയിട്ടാണ് അപ്പോൾ അത് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ വൈറ്റ് ചെയ്തില്ല മടക്കിയിൽ അതുപോലെ മടക്കിയിട്ട് അതിൻ്റെ നെക്കിൻ്റെ അരികത്ത് കൂടെ ഒരു കാലിഞ്ചി നീക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക നെക്കിൽ വെച്ചിട്ട് ഒരു കാലിഞ്ചി നീക്കിയിട്ട് നമുക്ക് അത് സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടെടുക്കരുത് തിരിച്ചിടുന്നതിന് മുമ്പ് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് പുറത്തേക്ക് ഉണ്ടാവുക നല്ല വശത്തേക്ക് ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അതിനിടയിലേക്ക് നമുക്ക് നല്ല വശം ഫ്രണ്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശം ഒരുപോലെ വരുന്ന വിധത്തിലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക ഈ ഒരു ക്രോസ് പീസിൻ്റെ ഇടയിലേക്കാണ് കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ഒക്കെ കൊടുത്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് അങ്ങനെ വലിച്ച് നമ്മൾ ആക്കുന്ന സമയത്ത് ഈ ഒരു ക്രോസ് പീസ് ഉള്ളിലേക്ക് മടങ്ങി വരും ഉള്ളിലേക്ക് മടങ്ങുമ്പോൾ അങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നുള്ളൂ അരി അരികത്തായിട്ട് കൊടുക്കുന്ന നെക്കിൻ്റെ അരികത്തായിട്ട് കൊടുക്കുന്ന സ്റ്റിച്ച് കൊടുക്കുന്നില്ല നമ്മൾ നീക്കിയിട്ടുള്ള ഒരു സ്റ്റിച്ച് മാത്രം ബാക്കിലോട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എനിക്ക് അത് ഡെലീറ്റായിപ്പോയതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാ തിരിക്കും വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടായാലും എടുത്തത് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സ്ലീവിനെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്ലീവിനെ കറക്റ്റ് സെൻറ്ററിലേക്ക് മടക്കിയിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടി കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു ജോയിൻറ്റ് വരുന്നില്ല ഷോ ഷോൾഡർ ആയിട്ട് വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ നമ്മളിത് ഇങ്ങനെ ആ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലേക്കായിട്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്കും പിന്നെ അടുത്ത ഭാഗത്തേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് അതും ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിനി അടുത്തത് സൈഡ് ഒന്ന് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കണം സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ഈ ഒരു ടൈയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടൈ വെക്കുമ്പോൾ നമ്മൾ ടൈൻ്റെ ഫുൾ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അരികു മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ കുറച്ച് ഭാഗം ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒന്നിനല്ല നമുക്ക് ആ ഫ്രിൽസ് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം ഒന്ന് കട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഷോൾ നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള സംഭവം എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും നമ്മുടെ ആ യുവക്കിൻ്റെ നല്ല വശവും കൂടിയിട്ട് ഒന്നിച്ചാക്കിയിട്ട് തയ്ച്ചെടുക്കാണ് ചെയ്തത് അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ പ്ലീറ്റ്സ് ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്നുമില്ലാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് ആ പ്ലേറ്റ്സിൻ്റെ അവിടെ അങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരികുവശം ക്ലോസ് ക്ലോസ് ചെയ്യാനായിട്ട് കുറച്ച് വശം കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നല്ലോ നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്യാതൊക്കെ ഇടുന്നിരുന്നത് അതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സാധാരണ നമ്മളെല്ലാ അതിനും ചെയ്യുന്നത് പോലെ തന്നെ നീറ്റിക്കാണെങ്കിലും ഫ്രോക്കിനാണെങ്കിലുമൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നും മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പോർഷനിൽ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കട്ടോ എല്ലാം കൂടെ ഒരു വീഡിയോയിലാവുമ്പോൾ നിങ്ങൾക്കും പുറയടിക്കും എനിക്കത് ചെയ്ത് തീർക്കാനും എൻ്റെ ഫോണിലെ സ്പേസും ഒക്കെ കുറവ് കാരണം കൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് കാരണം കൊണ്ടാണ് അത് ഡെലീറ്റായി പോയതും അപ്പോൾ അതാ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ